Hi, hello. Ellarkkum ella designs ne mattu illaitte swagatham. Ini nammal kondonnikkunnathu embroidery kurtis inde collections aanu kondonnikkunnathu. Oru different aayittulla oru moonu designs le vannittulla patterns aanu ṭo. Appo adile oru naalu productukalum kaanikkunnundu. Appo edengilum venam naanengil ningal site through thanne book cheyyuka. Site ID vannikkunnathu www.elentradesigns.com ennaanu site ID varunnathu. Adallengil നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നാല് പ്രോഡക്റ്റുകളുടെ ലിങ്കുകൾ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിലോട്ട് എത്തിയിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് റിട്ടേൺസ് എക്സ്ചേഞ്ച് ഒന്നും നമ്മൾ മാക്സിമം പോസിബിൾ ആക്കുന്നതല്ല, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ സൈസസ് വന്നേക്കുന്നത് 38 മീഡിയം, 40 ലാർജ്, 42 XL, 44 XXL ആ ഒരു സൈസ് വേരിയൻസിലാണ്. പിന്നെ ഇതിൽ 3XL കൂടെ, അതായത് 46 സൈസും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 46-47 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇഞ്ച് മീൻസ് ആംബിറ്റ് മെഷർമെൻറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മെഷർമെൻറ്റ്സ് വരുന്നത്, കുർത്തിയുടെ മെഷർമെൻറ്റ്സ് വരുന്നത് 38 എന്ന് പറയുന്നത് മീഡിയം സൈസാണ്. 38 എങ്ങനെയാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും എങ്ങനെയാണ് മെഷർമെൻറ്റ് അറിയാത്ത കുറേ പേരെങ്കിലും ഉണ്ട്. അപ്പം ഈ ഒരു മെഷർമെൻറ്റ്, ഇപ്പോൾ ഈ ഒരു കുർത്തിയുടെ മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കേണ്ടത് ആംബിറ്റ്, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു കുർത്തിയുടെ ആംബിറ്റ് ടു ആംബിറ്റ്, ഈ രണ്ട് കൈക്കുഴികൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ഇഞ്ചസ് നോക്കുക. അതായത് വൺ സൈഡ് 19 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കുക. ഡബിൾ എടുക്കുമ്പോൾ 38 ഇഞ്ച്, ആ ഒരു 38 ഇഞ്ച് ആണ് മീഡിയം എന്ന് പറയുന്നത്. അതുപോലെ 20 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എടുക്കുക, 40 എന്ന് പറയുന്നതാണ് ലാർജ്. ചിലപ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ, ചിലപ്പോൾ 1 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് ഒക്കെ എക്സ്ട്രാ ഉണ്ടെന്നിരിക്കും. അത് കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും കറക്റ്റ് ആ ഒരു 40 തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ അത് ചില എല്ലാ ബ്രാൻഡിലും അങ്ങനെ തന്നെ ഉണ്ടാകും, ഓൾമോസ്റ്റ് ബ്രാൻഡുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈസിലാണ് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ അറിയാം. പുതിയതായിട്ട് അറിയാൻ വയ്യാത്തവർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുള്ള നിങ്ങൾക്ക് ഈ റിട്ടേൺസ് എക്സ്ചേഞ്ചൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. മീൻസ് സൈസ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഒരു മെഷർമെൻറ്റ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് കുറച്ചൊരു റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഞാൻ വേറെ ഇതേക്കുന്ന പോലത്തെ ഒരു മെറ്റാലിക് ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഒരു ഡബിൾ ടോൺ വന്നേക്കുന്ന ഫാബ്രിക്കാണ്. ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും, ബിക്കോസ് ഈ ഒരു ഡബിൾ ടോൺ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലൂവിൻ്റെയും ഒരു ഗ്രീനിൻ്റെയും കൂടെ ഒരു മിക്സിംഗ് ആണ് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ വളരെ സ്റ്റാൻഡേർഡായിട്ട് വന്നേക്കുന്ന ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ. അതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ഡാർക്കർ ഗ്രീനിൻ്റെ കോമ്പിനേഷനിലുമാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നേക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ എംബ്രോയിഡറീസ് ആണ് വന്നേക്കുന്നത് നെക്ക് പോർഷനിൽ. ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് എൻഡിലും വന്നേക്കുന്നത്. ഇതുപോലെ ഒരു ഫ്ലവേഴ്സ് സ്റ്റെം ഡിസൈൻസിലാണ് വന്നേക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. 46 ഇഞ്ചസ് ആയിരിക്കും ലെങ്ത് വന്നേക്കുന്നത്. അത് 47-46-47 ആ ഒരു ലെങ്ത് വരെ വരുന്നുണ്ട്. അതായത് 3XL, 2XL വരുമ്പോൾ 46 എന്നുള്ളത് 47 വരെയൊക്കെ ലെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ബാക്ക് പോർഷൻ വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ബാക്ക് പോർഷൻ വന്നേക്കുന്നത്. പ്രൈസ് വന്നേക്കുന്നത് 999 ആണ് പ്രൈസ് വന്നേക്കുന്നത്. ഇത് നമുക്ക് കളർ വേരിയൻസ് അവൈലബിൾ അല്ല കേട്ടോ, സിംഗിൾ ഷീഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഔട്ട്ഫിറ്റ് വന്നേക്കുന്നത്. അപ്പോൾ സൈസൊക്കെ നോക്കി തന്നെ പർച്ചേസ് ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. ഇതിനൊരു സെക്കൻഡ് ഷെയ്ഡ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അത് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ്, ഒരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നേക്കുന്നത്. ഒരു ചെറിയൊരു ഡിഫറൻസ് ചിലപ്പോൾ ഫോട്ടോസിൽ വന്നേക്കാം കേട്ടോ. സെയിം കോമ്പിനേഷൻ, ഒരു പേസ്റ്റൽ പിങ്കിൻ്റെ കോമ്പിനേഷനിലാണ് അതിൻ്റെ എംബ്രോയിഡറി ചെയ്ത് വന്നേക്കുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ് കേട്ടോ. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറിയാണ്. നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ കൂടെയാണ് വന്നേക്കുന്നത് കേട്ടോ. പേസ്റ്റൽ പിങ്കും ഗ്രീൻ കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. സ്ലീവ് എൻഡിലും ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത്. ഫാബ്രിക് വരുന്നത് സ്ലബ് സിൽക്കാണ് വിത്തൗട്ട് ലൈനിങ്. ലെങ്ത് വന്നേക്കുന്നത് 46 ഇഞ്ച്. 38 മുതൽ 46 സൈസ് വരെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 999. ഓക്കെ, നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. സെക്കൻഡ് ഡിസൈൻ വന്നേക്കുന്നത് ഒരു മസ്റ്റർഡ് യെല്ലോയിലാണ് വന്നേക്കുന്നത്. അതിലൊരു മെറൂണും ഗ്രീനിൻ്റെയും കൂടെ കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറിയാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറിയാണ്. നെക്ക് പോർഷനിലാണ് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വന്നേക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ട് ചെറിയ ചെറിയ എംബ്രോയിഡറീസ് ആട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെറിയ ചെറിയ എംബ്രോയിഡറീസ് വരുമ്പോഴത്തേക്ക് നല്ല ഒരു എന്താ പറയുക, റിച്ച്നെസ് ഒന്നൊരു ഇതായിട്ട് തന്നെ മാറും നമ്മുടെ കുർത്തി വരുമ്പോൾ. ഇങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതിൽ സ്ലീവിൽ ഫ്രീ ആയിട്ടാണ് വന്നേക്കുന്നത്. ബോഡി കംപ്ലീറ്റ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വന്നേക്കുന്നത്. സ്ലബ് സിൽക്ക് ഫാബ്രിക്. ലെങ്ത് വന്നേക്കുന്നത് 46-47 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. 38 മുതൽ 46 സൈസ് വരെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വന്നേക്കുന്നത് സെയിം തന്നെയാണ്, 999 തന്നെയാണ് പ്രൈസ് വരുന്നത്. ഇതിന് നമുക്ക് വേറെ കളർ വേരിയൻസ് ഇല്ല കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ പാറ്റേൺ നോക്കാം.
ലാസ്റ്റ് വൺ വന്നേക്കുന്നത് മൂന്നാമത്തെ ഡിസൈൻ വന്നേക്കുന്നത് നല്ലൊരു പർപ്പിളും വൈനും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. എപ്പോഴും നമുക്ക് ഭയങ്കര എൻക്വയറി വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അതിലെ കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു ലോവർ പോർഷനിലാണ് അതിൻ്റെ ആ ഒരു എംബ്രോയിഡറി ചെയ്ത് വന്നേക്കുന്നത്. ഒരു ബ്ലൂയിഷ് ഇതിൽ തന്നെ ഒരു ടു ടൂൺ ആയിട്ട് ഫാബ്രിക് വന്നേക്കുന്നതുകൊണ്ട് ഇതുപോലെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഷെയ്ഡിലുള്ള എംബ്രോയിഡറിയാണ് വന്നേക്കുന്നത് വൺ സൈഡിൽ കേട്ടോ. അതുപോലെ തന്നെ സ്ലിറ്റും വന്നേക്കുന്നത് വൺ സൈഡിൽ തന്നെയാണ് സ്ലിറ്റും വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. നെക്കാണെങ്കിൽ നോർമലായിട്ട് വന്നേക്കുന്ന നെക്കാണ്. വൺ സൈഡിൽ ഇതുപോലെ പോഡ്ലി ബട്ടൺസ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടംസ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പ്രൈസ് വന്നേക്കുന്നത് 1199 ആണ് പ്രൈസ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നമ്മൾ കാണിച്ച കുർത്തീസിലെല്ലാം തന്നെ നോർമൽ ആയിട്ടുള്ള നെക്കാണ്. മീൻസ് ഒത്തിരി ഹൈയും അല്ല, എന്നാൽ ഒത്തിരി എന്താ വൈഡായിട്ടുള്ള നെക്കും അല്ല വന്നേക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് വന്നേക്കുന്ന നെക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. മീൻസ് നിങ്ങളുടെ ആ ഒരു പറയുന്ന കമൻസിനൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഈ പാറ്റേൺസിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു മെസ്സേജായിട്ടോ അതല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ഒക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും വേണം എന്നാണെങ്കിൽ നിങ്ങൾ സൈറ്റ് ത്രൂ തന്നെ ബുക്ക് ചെയ്യുക. www.elentradesigns.com എന്നാണ് സൈറ്റ് ഐ ഡി വന്നേക്കുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടണമെന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്, കാരണം അത്രയും എന്താ പറയുക ഭയങ്കര റഷായതുകൊണ്ടാണ്, ഫോൺ അത്രയും റഷായിരിക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈസ് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഈ സമയത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. നോക്കുന്നുണ്ട് കേട്ടോ, മാക്സിമം എല്ലാവരെയും സാറ്റിസ്ഫൈഡ് ആക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.